നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സൗണ്ട് ഗാർഡിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഓഡിയോ ഹബ്ബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. സീക്രോ എന്ന കമ്പനിയുടെ ഒരു ഓഡിയോ ഹബ്ബ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് വോളിയം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് കണക്റ്റ് ചെയ്യാം. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഓഡിയോയും മൈക്കും നമുക്ക് വേറെ വേറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ടെർമിനൽ തന്നെയാണല്ലോ ഉള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കുറച്ച് മെച്ചപ്പെടുത്തി നമുക്ക് ഔട്ട്പുട്ടുകൾ കൊടുക്കുന്നതിനോ മറ്റു ഡിവൈസിലേക്ക് കൊടുക്കാനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇത് സീക്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതാണ്, ഒരു ഓഡിയോ ഹബ്ബാണ് അല്ലെങ്കിൽ സൗണ്ട് കാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പാക്കറ്റ് ഇങ്ങനെയാണ്, ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആമസോണിൽ 450 500 രൂപയ്ക്കും ഇടയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ. ഇതിലെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ളത് ഒരു കേബിളും അതുപോലെ തന്നെ സീക്രോയുടെ ഒരു ഓഡിയോ ഹബ്ബുമാണ് ഉള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് പാക്കറ്റിൽ കൂടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താ ഇതിൻ്റെ ഉപയോഗം, നമുക്ക് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് നമുക്ക് മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇതിനെ കൂടാതെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു USB പോർട്ട് ഇവിടെ കാണും. ഒരു വശത്തൊരു USB പോർട്ടും അതുപോലെ മൈക്കിൻ്റെയും നമ്മുടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമ്മുടെ സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ള പോയിൻ്റുമാണുള്ളത്. മറുവശത്താണെങ്കിൽ നമുക്ക് 2 USB പോർട്ട്, മൊത്തം 3 USB ഉപകരണങ്ങൾ കൂടി നമുക്ക് ഒറ്റ USBയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു Type-B പോർട്ട് ഉണ്ട്, അതിൻ്റെ കേബിളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ Type-B കേബിള് നമ്മുടെ ഈ സീക്രോ എന്ന് പറയുന്ന ഈ ഇതിൻ്റെ ഓഡിയോ ഹബ്ബിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. മറ്റേ വശം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു USB പോർട്ടിൽ കൊടുക്കുന്നു. ഇതിലെ മറ്റ് ഏത് പോർട്ടിലേക്കും മറ്റ് നമുക്ക് 3 USB പോർട്ട് ഉണ്ട്. ആ 3 USB പോർട്ടും നമുക്ക് ഉപയോഗിക്കാം, മറ്റ് ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മുടെ വൈഫൈ അഡാപ്റ്ററുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മൗസോ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളോ കീബോർഡൊക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇവിടെ കാണുന്ന TP-Link എന്ന് പറഞ്ഞൊരു ഡിവൈസൻ ഒരു വൈഫൈ അഡാപ്റ്ററാണ്. കമ്പ്യൂട്ടറിൽ വൈഫൈ നേരെ എടുക്കാത്തതുകൊണ്ട് അതിന് ഉപയോഗിക്കാവുന്ന ഒരു വൈഫൈ അഡാപ്റ്ററാണ് ഇവിടെ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മറുവശത്ത് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് സ്പീക്കറിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൈക്കിൻ്റെ ഓപ്ഷനും ഉണ്ട്. മൈക്ക് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഈ 3 ടെർമിനലുകളും നമുക്ക് ലാപ്ടോപ്പിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് USB ടെർമിനലുകൾ കുറവായതുകൊണ്ട്, പോയിൻറ്റുകൾ കുറവായതുകൊണ്ട് എക്സ്റ്റേണൽ കീബോർഡ് ഉപയോഗിക്കാനും മൗസ് ഉപയോഗിക്കാനും നമ്മുടെ ഫോണുകൾ കണക്ട് ചെയ്യാനൊക്കെ നമുക്ക് USB പോർട്ടുകൾ കൂടുതൽ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതൊരു പോർട്ടിൽ നിന്ന് നമുക്ക് 3 പോർട്ടുകൾ അഡീഷണൽ മറ്റ് കിട്ടുന്നത് കൊണ്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. സൗണ്ട് നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല നീറ്റായിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉപകരണം ഇഷ്ടമായെങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.